നീ എന്താകുന്നെന്ന് നന്നായിട്ട് അറിയാകുന്ന ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നീ ഇന്ന് എന്താകുന്നു, നിന്റെ അവസ്ഥ എന്താകുന്നു, നിന്റെ സ്ഥിതി എന്താകുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്കറിയാമെങ്കിലും എല്ലാവരുടെയും എല്ലാം എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചുമക്കുന്ന വേദനയുടെ, നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ ആ ചില ശതമാനങ്ങൾ മാത്രമായിരിക്കാം നിങ്ങളുടെ പാസ്റ്റർ അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുവിശ്വാസിക്ക് അറിയാൻ പറ്റുന്നത്. നമ്മളെ ഇന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. നീ എന്താകുന്നെന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. നീ ആരാകുന്നെന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഇന്ന് നീ എന്താണെന്ന് ആരോട് പറഞ്ഞാലും നീ പറയുന്ന അളവിൽ അവർക്കത് മനസ്സിലാകത്തില്ല, അവർക്കത് ഉൾക്കൊള്ളത്തില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു പരിധിവരൊക്കെ ഉൾക്കൊള്ളാനേ പറ്റൂ, അതിനപ്പുറം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, അവൻ നിന്നെ അറിയുന്നൊരു ദൈവം. എന്തറിയുന്നവൻ? നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, ഇന്ന് കടന്നു പോകുന്ന സ്ഥിതി, നിന്റെ ഒരു ഹൃദയത്തിന്റെ തുടിപ്പ് പോലും, ഒരു ദീർഘശ്വാസം പോലും മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. അത് തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. അതിന്റെ സ്പന്ദനം പോലും അറിയാവുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് പകർ നിന്നോട് പറയുന്നത്, നീ ചിന്തിക്കുന്നു എന്റെ വിഷയം ആരും അറിയുന്നില്ലെന്ന്, ആരും ഗവനിച്ചില്ലെന്ന്, ആരും മൈൻഡ് ചെയ്യില്ലെന്ന്. വേണ്ട, യേശു പറയുന്നു എനിക്കറിയാം.